Hi friends, ellavarkkum Mohana Orchids ilekku orikkal kooda swagatham. Nammal kazhinja video il paranjirunnathu pole orchid chedigale paripalikkan aagrahamullavarkkayi adine petti A to Z karyangal innathe video ilude nammal thudakkam kurikkukayanu. Orchid chedigale engane nanakkam എന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായും പറയുന്നത്. ഓർക്കിഡ് ചെടികളെ ദിവസേന നനയ്ക്കാവുന്നതാണ്. നല്ല ചൂട് കാലം വരുമ്പോൾ അതായത് മാർച്ച് ഏപ്രിൽ മെയ് എന്നീ മാസങ്ങളിൽ രാവിലത്തെ നന കൂടാതെ ഈവനിംഗ് ടൈമിൽ അല്പം വെള്ളം ചാറ്റിക്കൊടുക്കുന്നത് നല്ലതാണ്. മഴക്കാലത്ത് ചൂടുള്ള ടൈമിൽ നനയ്ക്കാവുന്നതാണ്. മഴക്കാലത്ത് തന്നെ മങ്ങി നിൽക്കുന്ന ദിവസങ്ങളിൽ നന ഒഴിവാക്കാവുന്നതാണ്. ഓർക്കിഡുകൾ മഴയത്തും വെയിലത്തും വളർത്താവുന്ന ചെടിയാണ്. പക്ഷേ ഇലകളിൽ മഴക്കാലത്ത് ഒരു സ്വഭാവവും വേനൽക്കാലത്ത് മറ്റൊരു സ്വഭാവവുമാണ് ഉള്ളത്. വേനൽക്കാലത്ത് ഇല മഞ്ഞളിക്കുകയും ഇല പൊള്ളുകയും ചെയ്യുന്നു. മഴക്കാലത്ത് തുടർച്ചയായ മഴ കിട്ടുമ്പോൾ ഇലകളിൽ പൂപ്പൽ രോഗങ്ങൾ വരാൻ ഇടയാവുകയും അതുവഴി ചെടിക്ക് ചീച്ചൽ സംഭവിക്കുകയും ചെയ്യുന്നു. ഈ സമയത്ത് മാംഗോ സബ്ബ് ചെടിയുടെ മേൽഭാഗത്ത് തൂവിക്കൊടുക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് മഴമറ വയ്ക്കുന്നത്. മഴമറ എന്ന് ഉദ്ദേശിക്കുന്നത് മേൽക്കൂര യുവി ഷീറ്റ് കൊണ്ട് മറയ്ക്കുന്നതിനെയാണ്. മഴമറ വെച്ചാലും 40% കുറയാതെ വെയിൽ ലഭിച്ചിരിക്കണം. മാത്രവുമല്ല കൂടുതൽ വായുസഞ്ചാരം അത്യാവശ്യമാണ്. അതുകൊണ്ട് മഴമറയുടെ മേൽക്കൂര ഒഴിച്ച് 4 ഭാഗങ്ങളും മറച്ചുകെട്ടാതെ ശ്രദ്ധിക്കണം. ചെരിഞ്ഞു വീഴുന്ന സൂര്യപ്രകാശം നേരിട്ട് അടിക്കുന്നുണ്ടെങ്കിൽ ആ ഭാഗത്തെ ഇലകൾ മഞ്ഞ നിറം ആവുകയും ഇല പൊള്ളിപ്പോകുവാൻ ഉള്ള സാധ്യതയും ഏറുന്നു. ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മുക്കാറ വിഭാഗത്തിൽപ്പെട്ട ചെടികൾക്ക് മഴമറ ഇല്ലെങ്കിലും കൃഷി ചെയ്യാവുന്നതാണ്. എന്നാൽ ഈ ചെടികൾ അല്പം തണൽ ഇഷ്ടപ്പെടുന്നവ കൂടി ആണ്. അതുകൊണ്ട് 50% തണൽ വല, ഷെയ്ഡ് നെറ്റ് മേൽഭാഗത്ത് ഉയരത്തിൽ ചെരിച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. എന്നാൽ ഇവ വെയിലത്തും വളരുന്നവയാണ്. കൃഷി അടിസ്ഥാനത്തിൽ മാത്രം ചെയ്യുകയാണെങ്കിൽ 50% തണൽ വല നിർബന്ധമായും കൊടുക്കേണ്ടതാണ്. കറുത്ത നെറ്റ് ആണ് ഉത്തമം. പച്ചയും ചുവപ്പും നിറങ്ങളിലുള്ള നെറ്റുകൾ ലഭ്യമാണ്. ഫെലനോപ്സിസ് വിഭാഗത്തിൽപ്പെട്ട ചെടികൾ കൂടുതൽ തണൽ ഇഷ്ടപ്പെടുന്നവയാണ്. അതുകൊണ്ട് മഴമറയ്ക്ക് മുകളിലോ അടിയിലോ 75% തണൽ വല വിരിക്കേണ്ടതാണ്. മേൽഭാഗത്ത് തണൽ വല വിരിക്കുകയാണെങ്കിൽ യുവി ഷീറ്റ് ക്ലാവ് പിടിക്കുകയില്ല. Thank you.
ഫിനോപ്സിസ് ചെടികളെ ദിവസവും നനയ്ക്കാവുന്നതാണ്. കൊക്കോ ചിപ്സിലോ മോസിലോ സെറ്റ് ചെയ്ത ചെടികളുടെ ചട്ടിയിൽ ഈർപ്പം നിലനിൽക്കുന്നുണ്ടെങ്കിൽ നനയ്ക്കേണ്ടതില്ല. അഥവാ നനയ്ക്കുകയാണെങ്കിൽ ചെടിയുടെ പേര് ചീഞ്ഞു പോകുവാൻ സാധ്യതയുണ്ട്. ഇറക്കുമതി ചെയ്ത് കിട്ടുന്ന എല്ലാ ഓർക്കിഡുകളും കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വളർന്നു പൂക്കണമെന്നില്ല. എന്തെന്നാൽ കേരളത്തിലെ കാലാവസ്ഥ വ്യത്യാസം തന്നെയാണ്. ഹൈറേഞ്ച് മേഖലയിൽ പൂക്കൾ ഉണ്ടാവുന്ന ചെടികൾ മറ്റു പ്രദേശങ്ങളിൽ, അതായത് ഇടനാട്, തീരദേശം എന്നിവിടങ്ങളിൽ പൂക്കണമെന്നില്ല. മാത്രമല്ല ഇവിടെ വളർച്ചയും സാവധാനം കുറഞ്ഞ് ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ പൂർണ്ണമായും ചെടി നശിച്ചു പോവുകയും ചെയ്യുന്നു. എന്നാൽ ചിലത് വർഷത്തിൽ അപൂർവമായി ചെറിയ തോതിൽ പൂക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽപ്പെട്ട കുറച്ചിനങ്ങളാണ് സിംബിഡിയം, ഗ്രമറ്റോഫൈലം, നോയൽ, നോബയൽ, ഹിബിക്കി, ഗ്രിഫ്തേനിയം, കറ്റാസിറ്റം, പാഫിയോപിഡിലം, സൈപ്പാരിസ് എന്നിവ. ഇതിൽപ്പെട്ട ഇനിയും ഇനങ്ങൾ ഉണ്ട്. ഈ വക ചെടികൾ ഹൈറേഞ്ച് മേഖലയിൽ നന്നായി വളരുകയും കൂടുതൽ പൂവിടുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഈ ഇനത്തിൽപ്പെടുന്ന ഓർക്കിഡ് ചെടികളെ കേരളത്തിൻ്റെ മറ്റു സ്ഥലങ്ങളിലേക്ക് അനുയോജ്യമല്ല. കഴിവതും ഒഴിവാക്കേണ്ടത് നല്ലതാണ്. ഓർക്കിഡ് ചെടികൾ മരത്തിൽ ജന്മം കൊണ്ടവയാണ്. ജന്മനാൽ തന്നെ ചെടികൾക്ക് ആവശ്യമായ ഭക്ഷണം മരത്തിൽ നിന്ന് തന്നെ കിട്ടി അനുഭവിച്ചു വന്ന പാരമ്പര്യം ഉള്ളവയാണ്. അതുകൊണ്ട് ഓർക്കിഡ് ചെടികളെ പരിപാലിക്കുമ്പോൾ വളപ്രയോഗം വളരെ നിർബന്ധമാണ്. ഓർക്കിഡ് ചെടികളുടെ വളപ്രയോഗം, അതാകട്ടെ നമ്മുടെ അടുത്ത വീഡിയോയിലെ വിഷയം. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.